യോ ഗുഡ് ഈവനിങ് ഗൈസ്, നമ്മൾ ഇന്ന് തന്നെ രണ്ടാമത്തെ വീഡിയോ ആക്ച്വലി ഇടണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വേറെ നല്ല വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളും ഞാനായിട്ട് ഉണ്ടായിരിക്കുകയാണ്. ഈ സംഭവം ആക്ച്വലി എൻ്റെ അമ്മ ഇപ്പോൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ആക്ച്വലി ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ നിൽക്കുവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ കറങ്ങിയൊക്കെ വരുന്നത്. രാവിലെ നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കമൻസ് കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയില്ല. വേറെ ഒന്നുമല്ല, ജസ്റ്റ് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന് കയറിയപ്പോൾ തന്നെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ വണ്ടി റെഡിയായ കമൻസും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പറയുമ്പോൾ വണ്ടി റെഡിയായില്ല, കംപ്ലൈൻറ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എടാ എന്നിട്ട് റെഡിയായെന്ന് പറയണ്ടല്ലോ. പിന്നെ കമൻറ്റും കാര്യങ്ങളൊക്കെ, ഓ ഗൈസ് ശ്വാസം കിട്ടില്ല, ഞാൻ ഓടി വന്ന്. അപ്പോൾ കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടാന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ അപ്പം അമ്മയുടെ ഞാൻ കാര്യം പറഞ്ഞപ്പോഴും ആണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. വേറെ ഒന്നല്ല, ഈ വീഡിയോ കണ്ട എല്ലാവരും ഉണ്ടല്ലോ മൊത്തത്തിൽ അങ്ങ് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുകയാണ് കേട്ടാ. എന്നാ ക്ലാരിഫിക്കേഷൻ ബ്രോ. അപ്പോൾ ഗൈസ് സീൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എല്ലാവരും വിചാരിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടി ആക്ച്വലി മൊത്തത്തിൽ റെഡിയായിരുന്നു തന്നെ. അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ആ വീഡിയോ കാത്ത് ഞാൻ ജസ്റ്റ് ഇടക്ക് വെച്ചിട്ട് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ നല്ല സ്പീഡിലൊക്കെ അത്യാവശ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് 80s and 90s നല്ല റോഡായിരുന്നു ബാംഗ്ലൂർ, അറിയാമല്ലോ. അപ്പോൾ നല്ല കിട്ടു റോഡെന്ന് പറഞ്ഞാൽ കിട്ടു റോഡ്. അപ്പോൾ ഞാൻ നല്ലൊരു പെട്ടെന്ന് വെച്ച് ഇടക്ക് വെച്ചിട്ട് ഒരു ആക്സലേഷൻ എന്തോ ഒരു വ്യത്യാസം പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, അളിയാ ഡിഫറൻസ് ഐ മൈ ബോയ്, ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി എൻ്റെ മൈൻഡിൻ്റെ ആണോ അല്ല അതോ വല്ല കംപ്ലൈൻറ്റ് ആണോ എന്ന് എനിക്കറിയാമല്ലോ. അപ്പോൾ ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു, അളിയെ ഒന്ന് ഓടിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എടുത്തു. അപ്പം ഈ വണ്ടിക്ക് ആക്ച്വലി ഇതിന് ഞാൻ ഇവൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആക്സലേഷൻ ഇതിന് ഭയങ്കര ടൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈറ്റ് ആയിട്ട് എനിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ഇനി ഈ വണ്ടിക്ക് അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അത് നമ്മളത് കാര്യമായിട്ട് സിമ്പിളായിട്ട് പറയാം. ഒന്നുമില്ല, ഞാൻ ഓടിച്ചപ്പോൾ എൻ്റെ വണ്ടിയുടെ ആക്സലേഷൻ ഇത്തിരി കട്ടിയായിരുന്നു. ഇടക്ക് വെച്ചിട്ട് വ്യത്യാസം വന്നു. ആ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരെ ഓടിച്ചപ്പോൾ പറഞ്ഞു, എടാ വണ്ടിയുടെ ദാറ്റ് ആക്സലേഷൻ ടൗട്ടർ സംഭവം ഉണ്ടല്ലോ അത് ഇത്തിരൂടെ സ്മൂത്തായെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അളിയെ എനിക്ക് വണ്ടി കിട്ടിയപ്പോൾ തന്നെ ഇങ്ങനെയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അളി ഞാൻ കുറേ വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ട്, ഈ ആക്സലേഷൻ സാധാരണ സ്മൂത്താണ് വരേണ്ടത്, പുള്ളിയുടെ ഒരു ഇന്നോവയാണ്. ആക്ച്വലി വണ്ടികൾക്ക് ഇത്ര സ്മൂത്ത്നെസ് ആണ് വേണ്ടത്. ഞാൻ പറഞ്ഞു, ബ്രോ എനിക്ക് കിട്ടിയപ്പോൾ വണ്ടി ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു സർക്കാർ ഓടിച്ചു, ദാറ്റ് ഈസ് വണ്ടിക്ക് ഇപ്പോൾ എന്നാ ഷോറൂംകാർ പോലും റെഡിയാക്കാനായിട്ട് വണ്ടി ഇപ്പോൾ തന്നെ അപ്ഗ്രേഡ് ചെയ്ത് റെഡിയാക്കുക. അത് സർക്കാർ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഷോറൂംകാർ റെഡിയാക്കാത്തത് കൊണ്ട് ആ ഗതികേട് കൊണ്ട് വണ്ടിയിലെ കുറ്റം പറയുന്നുണ്ട്, വണ്ടി തന്നെ റെഡിയാക്കി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ആൾക്കാര് ഞാൻ റെഡിയായെന്ന് പറഞ്ഞു, റെഡിയായെന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, പക്ഷെ ആൾക്കാർ മൊത്തം വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗിലെ സംഭവം ഉണ്ടല്ലോ അത് റെഡിയായിരുന്നു. എൻ്റെ അമ്മ ഒരാളിയാ, എൻ്റെ അമ്മ വരെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ റെഡിയായ അമ്മ ഓർത്ത് ദാറ്റ് സ്റ്റിയറിംഗിന് സംഭവം റെഡിയാന്നാണ് അമ്മ വിചാരിച്ചത്. നമ്മൾ പറഞ്ഞു വന്നെടുത്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അത് ശ്രദ്ധിച്ചാൽ വീഡിയോ കണ്ടാൽ മതി. പിന്നെ കമൻസിന്റെ പൊക്കത്ത് മൊത്തം നെഗറ്റീവ്. പെട്ടെന്ന് ആൾക്കാര് കണ്ടുകഴിഞ്ഞാൽ വിചാരിക്കും, അതല്ലേ എടാ നീയൊക്കെ ആദ്യം വണ്ടി കൊള്ളത്തില്ലെന്ന് പറയുന്നു, പിന്നെ ഇപ്പൊ തന്നെ റെഡിയായെന്ന് പറയുന്നു. ആക്ച്വലി പറയുവാണെങ്കിൽ ഇപ്പൊ വണ്ടി മൊത്തത്തിൽ കേടായിരിക്കുവാണ്. ദാറ്റ് ഈസ് മറ്റു സാധനം ഒഴിച്ചു കേട്ടാ എന്ന് പറഞ്ഞാൽ, മറ്റേ ആദ്യം സൗണ്ടിന്റെ സാധനം ഉണ്ടായിരുന്നല്ലോ വണ്ടിയുടെ സ്പീഡ് കയറാത്ത ആ സാധനം അവർ റെഡിയാക്കപ്പോ ഓക്കെ റെഡിയായി. അത് കഴിഞ്ഞിട്ട് സ്റ്റിയറിംഗ് യൂണിറ്റ് റെഡിയാക്കിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്ന വഴിക്ക് കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും സൗണ്ടായി. അപ്പോൾ ഓൾറെഡി ഞാൻ ഷോറൂമിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ബ്രോ വരാൻ നമുക്ക് റെഡിയാക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ഇത്ര പറഞ്ഞുള്ളൂ, ഈ സാധനം എനിക്ക് ഒന്നെങ്കിൽ റെഡിയാക്കി തരണം, തന്നില്ല ഞാൻ നിങ്ങൾക്ക് വരെ കേസ് കൊടുക്കും, അല്ലെങ്കിൽ എനിക്ക് ഒരു പുതിയ കാർ തരണം. അത്ര ഞാൻ പറഞ്ഞുള്ളൂ, ഇതാണ് സംഭവം. ആ പ്രശ്നം ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് മാത്രമല്ല, പുതിയൊരു പ്രശ്നം കൂടെ വന്നു. പുതിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആക്സലേഷൻ ഇപ്പം രണ്ട് രീതിക്കാണ്. ആദ്യം സ്റ്റിഫായിട്ട് തോന്നി, കുറച്ച് ഇടക്ക് വെച്ചിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ട് വന്നു, പിന്നെ അത് കഴിഞ്ഞ് കുറെ ഓടി ഇവിടെ വന്നിട്ടും പിന്നെ വേറെ രീതിക്കായി. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ വീണ്ടും ഇപ്പം വേറൊരു കംപ്ലൈൻറ്റ് കൂടെ പുതിയ വന്ന്. അത് പക്ഷെ ഞാൻ ഐ എം ഫണ്ണി ഗൈസ്. അപ്പം ഞാനൊരു സർക്കാസ് മേടിച്ചപ്പോൾ ആൾക്കാർ മൊത്തത്തിൽ എൻ്റെ സിനോറിയോ അങ്ങ് മാറ്റി ചിന്തിച്ചു. ദാറ്റ് ഈസ് വണ്ടി ഇപ്പം റെഡിയായി. ആക്ച്വലി ഗൈസ് വണ്ടി റെഡിയായില്ല, വണ്ടി കംപ്ലൈൻ്റ് ആയി. അത് എനിക്ക് അവസാനമായിട്ട് ഒന്നുകൂടെ പറയാനുള്ളൂ, ഇത് NCS കാര്യം, ദാറ്റ് ഈസ് എനിക്ക് തന്ന ഷോറൂംകാർ ഈ സാധനം കാണണമെന്ന് എനിക്കറിയാം. ഈ വണ്ടി ഞാനിപ്പോൾ ദാറ്റ് ഈസ് ഇന്ന് ഇപ്പം നേരെ വീട്ടിലോട്ട് പോയേക്കുക, കാരണം ഇവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ വണ്ടിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ നേരെ ചെന്ന് പറഞ്ഞേ നേരെ വണ്ടി ഷോറൂമിലോട്ട് കൊടുക്കും. അപ്പോൾ പുള്ളിക്കാരൻ ഓൾറെഡി സംസാരിച്ചായിരുന്നു, അപ്പോൾ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അവർ ഒരു യൂണിറ്റ് പുതിയ വെച്ച് എന്നിട്ടാണ് വീണ്ടും ഇങ്ങനെ വന്നത്. അതുകൊണ്ട് അവർക്ക് റെഡിയാക്കാൻ പറ്റുമില്ലെന്ന് അളിയാൻ എനിക്കറിയാം. റെഡിയാക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പുതിയ വണ്ടി വേണം, ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ലീഗലി മൂവ് ചെയ്ത് ഇനി വേറെ ഒന്നുമില്ല, നേരെ പോയി കേസ് കൊടുത്തേക്കും. അതിൻ്റെ പുറകെ ഞാൻ എത്ര ആണ് ഇടണമെന്ന് പറഞ്ഞാലും അവരെനിക്കെതിരെ കേസ് കൊടുത്തതെന്ന് പറഞ്ഞാലും എൻ്റെ ഇത് പൈസ പൊട്ടിയെന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല അളിയാ, ഐ ഫൈൻ. കാരണം എനിക്ക് എൻ്റെ പൈസ
എനിക്ക് ഭയങ്കര വാല്യൂ 28 ലക്ഷം കൊടുത്തു. ഞാൻ കുറെ ആൾക്കാർ പറഞ്ഞു 28 ലക്ഷം 28 ലക്ഷം എന്ന് പറയരുത്. ഞാൻ പിന്നെ പിന്നെ പറയാളിയാ 28 ലക്ഷം ഉണ്ടാക്കാൻ പെട്ട പാട്. നിങ്ങൾക്ക് ഈ ജസ്റ്റ് വീഡിയോ ഞാൻ വീഡിയോ കാത്ത് കിടന്നിങ്ങനെ സംസാരിക്കണമെന്ന് തോന്നുള്ളു. അതിൻ്റെ പുറകെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്കത് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ എല്ലാ വീഡിയോ ഞാൻ എൻ്റെ വീഡിയോ കണ്ട ആൾക്കാർ ചിരിക്കണം എന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ഇറക്കണം. പക്ഷേ കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ ലൈഫ് കോംപ്ലിക്കേറ്റഡാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫ് എന്ത് കടന്നാലും നിങ്ങൾ ഫാമിലിയാണ്, അത് ഞാൻ ശരിക്കും മീൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ലൈഫ് എന്ത് കടന്നാലും അങ്ങോട്ട് പറയുന്നത്. ഇപ്പൊ ഈ വീഡിയോ ഇടാനുള്ള റീസൺ ഇത് തന്നെ, ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ. എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ലൈക്ക് എടാ ഈ വീഡിയോ ഉണ്ടോ, ആൾക്കാർ മൊത്തം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ അമ്മ വരെ വിചാരിച്ച് ഫണ്ട് റെഡിയാണ്. ആക്ച്വലി ഫണ്ട് റെഡിയായില്ല ഗൈസ്, കോപ്പ്. അപ്പൊ എന്തായാലും ഗൈസ് നമ്മളെ നേരെ അങ്ങോട്ട് പോവുകയാണ്. നിങ്ങളെ തെറ്റിദ്ധരിച്ചാണ്, ദാറ്റ് നമ്മുടെ വണ്ടി ഒരിക്കലും റെഡി ആയിട്ടൊന്നും ഇല്ല, ഇത്തിരി ഡാമേജ് ആയിട്ടേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം പറയാം, ആദ്യത്തെ സൗണ്ടിന്റെ സ്പീഡിൽ പോണ കാര്യം അവർ റെഡിയാക്കി, ആ കാര്യത്തിൽ ഓക്കെ സമ്മതിക്കാം. പിന്നെ ആ വണ്ടീനെ ഇങ്ങോട്ട് വന്നെ ഒഴിക്കും, വണ്ടി അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പും ആദ്യം കംപ്ലൈൻറ്റ് ഉണ്ട്, അവരെ ചീത്ത വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടാറ്റയുടെ ദാറ്റ് സഫാരി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേ ഹരിയർ ആണെങ്കിലും വണ്ടി അടിപൊളിയാണ്. എനിക്ക് ഈ ഇങ്ങനെ ഉണ്ടല്ലോ, എന്നോട് പറയാം എടാ നീ ഇതിനേക്കാളും കൂടി വണ്ടി എടു, പക്ഷെ എന്റെ ഈ പൈസ ഇല്ല, വീട് പണി നടക്കുക. അപ്പൊ ഈ ഒരു പ്രൈസ് റേഞ്ച് ലെജൻഡർ 55 രൂപ വേണ്ട, 55 ലക്ഷം. അപ്പൊ എന്റെ ഒരു 28 ലക്ഷം. അപ്പൊ ആ റേഞ്ച് അളി ഈ വണ്ടിയൊക്കെ എനിക്ക് ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ ലുക്ക് വൈസ് എനിക്ക് ഇഷ്ടമല്ല. യാത്ര സുഖം അടിപൊളിയാണ്, പക്ഷെ എന്റെ ആ ബീസ്റ്റി ലുക്കും അതൊക്കെ വെച്ചിട്ട് എനിക്ക് സഫാരി ഇഷ്ടപ്പെട്ട. പക്ഷെ അങ്ങനെ എടുത്തപ്പോ എന്റെ വണ്ടിക്ക് ഈ അവസ്ഥ, അതാണ് കുഴപ്പം. കോപ്പ് അല്ലാണ്ട് വണ്ടി കൊള്ളത്തില്ല എന്ന് പറയല്ല. അവിടുന്ന് അത്ര ലോങ് ഓടിച്ചിട്ട് വന്നിട്ട് ഇവനെ ഓടിച്ചില്ല, ഇവനെ അറിയാൻ പറ്റില്ല. വണ്ടി ഓടിക്കാൻ അറിയാം ഗൈസ്, പക്ഷെ തിരിച്ചു വരുമ്പോഴും നമ്മൾ വണ്ടി കാണിക്കുന്നുണ്ട്, മൈലേജിന്റെ കാര്യം എല്ലാം പറഞ്ഞ് നമ്മൾ വണ്ടി നമുക്ക് ഇഷ്ടമാണ് അപ്പോഴും പറയുന്നുണ്ട്. ഈ ഒരു കംപ്ലൈന്റ് വന്നത് അത് തന്നെ മാറ്റി തരിക. ഇപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് ഈ കംപ്ലൈന്റ് മാറിയെന്ന് നിങ്ങൾ വിചാരിച്ച് വണ്ടിനെ കുറിച്ച് വണ്ടി നല്ലതാണെന്ന് പറഞ്ഞപ്പോ മൊത്തത്തിൽ ആൾക്കാർ വിചാരിച്ച് ഇവരെന്തോ ആദ്യം കൊള്ളത്തില്ലെന്ന് പറയുന്നു, ഇപ്പൊ കൊള്ളാന്ന് പറയുന്നു. ആക്ച്വലി ഗൈസ് വണ്ടി ഇപ്പോഴും നല്ലതാണ്, എനിക്ക് കിട്ടിയ വണ്ടി മാത്രമേ പൊട്ടേന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലാണ്ട് വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. അവിടുന്ന് ഓടിച്ചു വന്നപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ട്, ഇടക്ക് വെച്ചിട്ടാണ് ഈ ആക്സിലറേറ്റർ സീൻ. അല്ലാണ്ട് കംഫർട്ടിന്റെ കാര്യത്തിൽ അകത്തിരുന്നപ്പോ എനിക്ക്, ഞാൻ ഡ്രൈവിംഗ് സീറ്റിലാണ് എപ്പോഴും ഇരിക്കാറുള്ളത്. അപ്പൊ ഫ്രണ്ടിലത്തെ രണ്ടും അടിപൊളിയാണ്, പുറകിലത്തെ എങ്ങനെയുണ്ടോ? ബാക്കിൽ ഞാൻ അങ്ങോട്ട് ഗോവക്ക് പോയപ്പോഴേക്ക് ഞാൻ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നു, അപ്പൊ നല്ല കംഫർട്ട് ആയിരുന്നു. ബാക്കി ഇരിക്കുമ്പോ ഇപ്പൊ ഇച്ചിരി ഒലച്ചിലൊക്കെ തോന്നി, പക്ഷെ എനിക്ക് അങ്ങനെ പക്ഷെ എനിക്ക് ബാക്കി ആയിരുന്നിട്ടില്ല. പക്ഷെ എന്റെ കാര്യത്തിൽ എനിക്കൊരു ഒരു കംപ്ലീറ്റ് പാക്കേജ് വണ്ടി പോലെ എനിക്ക് തോന്നി ഈ ഒരു പ്രൈസ് റേഞ്ച്. അപ്പൊ ഗൈസ് നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ്. അപ്പൊ ആ ഒരു സംഭവം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞ ഇപ്പൊ ഈ ഒരു നിമിഷം രാത്രി കൊറേ ആൾക്കാർ ചിലപ്പോ ഉറങ്ങുമായിരിക്കും. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയാം, അവർ ഇവിടെ ഇപ്പിട്ടേക്കും. കാരണം ഞാൻ കമന്റ് വായിച്ചു, എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യേണ്ട, അത് എന്റെ കടമ. കാരണം ഞാൻ പറഞ്ഞല്ലോ, യു ഗൈസ് ആർ മൈ ഫാമിലി. അത് പിന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത ആൾക്കാർ പോലും ഈ വണ്ടിയുടെ കാര്യത്തിൽ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു തറവായിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് ഫീൽ എന്താ. അപ്പൊ ഗൈസ് ഇതാണ് സംഭവം, വണ്ടി റെഡി ആയിട്ടില്ല, ഒരു കംപ്ലൈന്റ് കൂടെ പുതിയ വന്നിട്ടുണ്ട്. ഞങ്ങൾ നേരെ ഇപ്പൊ സമയം 8:30 വന്നു, ഒരു 9 മണിക്കുള്ളിൽ ഇവിടുന്ന് നേരെ തെറിച്ച് രാവിലെ എത്തുമായിരിക്കുമല്ലേ. രാവിലെ എത്തി പറഞ്ഞ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോണെന്ന് പറഞ്ഞ വണ്ടി നേരെ ഒന്നെങ്കിൽ ഞാൻ ചോറുകാരെ വിളിച്ചിട്ട് വന്ന് എടുക്കാൻ പറയും. പുതിയ വണ്ടി തൽക്കാലത്ത് എനിക്ക് വണ്ടി വേറെ സ്ഥലത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ പുതിയ വണ്ടി എനിക്ക് തരാം, കാരണം വണ്ടി ഇല്ലെങ്കിൽ പരിപാടി നടക്കത്തില്ല. ഇപ്പൊ നിങ്ങൾ ഫ്രൈഡേ ഉണ്ട്, ഫ്രൈഡേ ഉണ്ട്, പക്ഷെ ചേട്ടനും ചേച്ചിയും ഇപ്പൊ കൊച്ചൊക്കെ ഉണ്ട്. ഞാൻ ചേട്ടൻ മാക്സി കുറെയൊക്കെ യൂസ് ചെയ്തോളാം പറഞ്ഞുണ്ട്. പിന്നെ അതുണ്ടെങ്കിൽ യൂസ് ഇല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യും. ഓക്കെ, തന്നാലും ചിലപ്പോ അടുത്ത ദിവസം ഒരു പരിപാടിയൊക്കെ ഉണ്ട്, കോഴിക്കോടൊക്കെ ഒരു ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് കോഴിക്കോടൊക്കെ വരേണ്ട കാര്യമുണ്ട്. അപ്പൊ വീട്ടിലെന്തെങ്കിലും ആവശ്യം വന്നാൽ അത്യാവശ്യം നല്ല വണ്ടി ഉണ്ടായാലും പറ്റും, ഓടി നിൽക്കണം. അല്ല, അത് അവര് ചെയ്യേണ്ട കാര്യമാണ്. അത് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു വണ്ടി റെഡിയൊക്കെ വാങ്ങണം കുറെ ദിവസം, അല്ലെങ്കിൽ എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ പുതിയ വണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതും ഞാൻ അവരോട് സംസാരിക്കാൻ പോകണം. അപ്പൊ നാളെ രാവിലെ നമ്മൾ വണ്ടി കൊണ്ട് കൊടുക്കുന്നതാണ്. ഇതാണ് നടക്കാൻ പോണം. റെഡി ഒന്നെങ്കിൽ റെഡിയാക്കും, റെഡിയാക്കുവാണെങ്കിൽ ഹാപ്പി. ഈ വണ്ടി എനിക്ക് വിൽക്കണോ അല്ലെങ്കിൽ കൊടുക്കണമെന്നൊന്നും ഇല്ല. ഈ വണ്ടി റെഡിയാക്കി തന്നാൽ മാത്രം മതി. റെഡിയാക്കാൻ പറ്റത്തില്ലെങ്കിൽ പുതിയ വണ്ടി തന്നെ, ഇല്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കും.
അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ലവ് യു ഗൈസ്, അധികം സമയമൊന്നും ഇല്ല, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ച് കുഴപ്പമില്ല, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ സർക്കാസ് മേടിച്ച, പക്ഷെ ഞാനത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഞാൻ ഉദ്ദേശിച്ച സാധനം ദാറ്റ് ആര് ഫണ്ണി സെൻസ് എടുത്തേ, പക്ഷെ നിങ്ങൾ ഞാൻ സീരിയസ് ഇതെന്തോ തെറ്റിദ്ധരിച്ചു പോയി. അതാണ് അപ്പൊ ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതിൽ എന്നെ ക്ഷമിക്കണം. ഞാൻ കാരണം വേറെ ഒന്നല്ല, ഞാൻ ഇത്തിരി നല്ല പോലെ പറയേണ്ടതായിരുന്നു. പിന്നെ നിങ്ങളും തെറ്റിദ്ധരിച്ചു കേട്ടോ, എന്നെ തെറ്റിദ്ധരിക്കല്ലോ, ഗൈസ് വി ആർ ഫാമിലി, ഓക്കേ. അതന്നെ, അപ്പൊ ഐ ലവ് യു ഗൈസ്, keep supporting, it's me Sanju, okay, appa poittu guys.